പച്ചക്കറികൾ സീസൺ അനുസരിച്ചിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ മികച്ച വിളവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നിത്യോപയോഗത്തിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്ന പച്ചക്കറികള് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെങ്കിലും ചിലതൊക്കെ സീസൺ അനുസരിച്ചിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്നതായി. ജനുവരി മാസത്തില് കൃഷി ചെയ്യാവുന്ന പച്ചക്കറികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് പ്രകാരം ചിലരൊക്കെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കുവാൻ പറ്റുന്ന വിളകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന് കൂടെയുള്ള ഓൾ ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. അപ്പൊ നല്ല മഴക്കാലം ഒഴികെ എല്ലാ സീസണിലും കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ ചീര. അപ്പൊ ഞാനിവിടെ കുറച്ച് മയിൽപ്പീല് ചീര പാകി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. ഒരു ലയും കൂടി വന്നതിന് ശേഷം അത് പറച്ചു മാറ്റി നടേണ്ടതാണ്. പറച്ചു മാറ്റി നടുന്നതാണ് ചീര കൃഷിയിൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാതരം ചീരകളും, വള്ളിച്ചീര നമുക്ക് കൃഷി ചെയ്യാം, പച്ചച്ചീര, ചുവന്ന ചീര, പാൽച്ചീര, മുന്തിരിച്ചീര, നമ്മുടെ പാലക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാതരം ചീരയും നമുക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പൊ ഉറുമ്പൊന്നും കൊണ്ടുപോകാതെ ഈ രീതിയിൽ നല്ല രീതിയിൽ മുളച്ചു വരുവാനായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് എല്ലാ തരത്തിലുള്ള മുളക് കൃഷിയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ മുളകൊക്കെ ഇനിയും പാകിയിട്ടില്ലാത്തവർ പാകി പൊടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. വിത്തുകൾ ലഭ്യമല്ലെങ്കിൽ വീട്ടിൽ പൊടിപ്പിക്കാൻ വാങ്ങിക്കുന്ന മുളക് പാകിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എല്ലാതരം കാന്താരിയും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. പച്ചക്കാന്താരി, വയലറ്റ് കാന്താരി ഒക്കെ കൃഷി ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് വഴുതന. അടുത്തതായിട്ട് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് തക്കാളി. ശീതകാലത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അത്രയും വിളവ് ലഭിക്കില്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായ തക്കാളി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്ന ഒരു വിളയാണ് വെണ്ട. അപ്പോൾ ഇതുവരെ ആയിട്ടും വെണ്ട പാകി കൊടുത്തിട്ടില്ലെങ്കിൽ പാകാനുള്ളൊരു സമയവും കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ പാകിയതാണ്. ഇപ്പോൾ പറച്ചു മാറ്റി നടാനുള്ളൊരു സമയമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പോട്ടി മിക്സൊക്കെ നിറച്ചതിന് ശേഷം മണ്ണിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ചാക്കിലോ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഒരു ഗ്രോ ബാഗിൽ ഒറ്റൊരു തൈ മാത്രമേ നമ്മൾ വെണ്ട വെച്ച് പിടിപ്പിക്കുവാനായിട്ട് പാടുള്ളൂ. അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചകിരിച്ചോറ് ഒക്കെ ചേർത്തിട്ട് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം നമ്മൾ കൃഷി ചെയ്യുവാനായിട്ട്. അടുത്തതായിട്ട് വെള്ളരി വർഗ വിളയായ പാവല് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ നമുക്ക് സ്ഥല സൗകര്യം കുറവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വെർട്ടിക്കലായിട്ട് നമുക്ക് പന്തൽ ക്രമീകരിച്ചിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒറ്റ മൂട് പാവല് ചെടിയാണ്. നല്ല രീതിയിൽ ഇതിൽ കായ്ഫലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പരാഗണം നടന്നതിന് ശേഷം കവറിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ കണ്ടില്ലേ, കവറിട്ടത് ഇതുപോലെ കവറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കായ്ച്ചൊന്നും വന്ന് കൊത്താതെ നമുക്കെല്ലാം കിട്ടും. ഈ രീതിയിൽ പെൺപൂക്കൾ പരാഗണം നടന്നതിന് ശേഷം തന്നെ നമ്മൾ കവറിട്ട് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ കായ്ച്ചയുടെ ഉപദ്രവം ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ തടത്തിൽ പുതയിട്ട് കൊടുക്കുവാൻ മറന്നു പോകരുത്. കൂടാതെ ആഴ്ചയിൽ ഒരു തവണ തടമൊക്കെ ഈ രീതിയിലൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം. വേരുകൾക്കൊന്നും ഒരു ക്ഷതവും ഉണ്ടാകുവാനായിട്ട് പാടില്ല. കണ്ടില്ലേ ഈ രീതിയിൽ. അപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസം എന്ന് പറയുന്ന സമയത്ത് വെള്ളത്തിനൊക്കെ ക്ഷാമം ഉണ്ടാകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. കൂടാതെ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്തെങ്കിലും ജൈവവളം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ കമ്പോസ്റ്റാണ് ചുവട്ടിലിട്ട് കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരു തവണ നമുക്ക് ജൈവ സ്ലറിയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കിച്ചൺ വേസ്റ്റ് പൊളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം, പച്ചില പൊളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അരി കഴുകുന്ന വെള്ളം, പച്ചക്കറി കഴുകുന്ന വെള്ളം, കൂടാതെ പാത്രം കഴുകുന്ന വെള്ളം ഒക്കെ നമുക്ക് ശേഖരിച്ചിട്ട് പച്ചക്കറിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓരോ പച്ചക്കറിയും നമ്മളൊരു 3 മൂടെങ്കിലും നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി പറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ ആഴ്ചയിൽ ഒരു തവണ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് കീടനിയന്ത്രണത്തിന് വേണ്ടി. പറിച്ച് മാറ്റി നടുമ്പോൾ തന്നെ മുളക് ചെടിയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുരുടിപ്പാണ്. കുരുടിപ്പ് നിയന്ത്രിക്കാനുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കാണുന്ന സമയത്ത് തന്നെ അത് കുരുടിച്ച തലപ്പ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഹൈഡ്രജൻ പെറോക്സൈഡ് നല്ലൊരു മരുന്നാണ്.
അടുത്തതായിട്ട് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പയർ. പയർ ഇത് പറിച്ച് മാറ്റി നടാനുള്ള പ്രായമായിട്ടുണ്ട്. അമര കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഫെബ്രുവരി മാസം. ഇത് വള്ളി അമരയാണ്. കുറ്റി അമരയാണ് നമ്മൾ ഈ ഒരു സീസണിൽ കൃഷി ചെയ്യേണ്ടത്. വള്ളി അമര സാധാരണയായിട്ട് വിന്റർ സീസണിലാണ് കൃഷി ചെയ്ത് വരുന്നത്. ഈ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള വിളവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അമര കൃഷിയിലൊന്നും സാധാരണയായിട്ട് വലിയ കീടബാധയൊന്നും കണ്ടുവരാറില്ല. നിറയെ കായ്കളുണ്ടാവും. നിത്യവഴുതനയുടെ ചെടിയാണിത്. ഇത് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണ്. എല്ലാ സീസണിലും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. ഇത് വിളവെടുപ്പ് തീരാറായ ഒരു നിത്യവഴുതനയാണ്. അടുത്തതായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയൊരു വിളയാണ് പടവലം. അപ്പോൾ പടവലം പന്തലിലോട്ടേക്ക് കയറിയിട്ടുണ്ട്, പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പയറുകേട്ട് നട്ട് പിടിപ്പിച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വള്ളി വീശുമ്പോൾ തന്നെ നമ്മൾ ഒരു ചരട് പന്തലിലോട്ടേക്ക് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ മുളക് പിടിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എപ്സം സാൾട്ട് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ മാസത്തിൽ 1 തവണ നമുക്ക് കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് കൊത്തമര കൃഷി ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ പറിച്ച് മാറ്റി നടാനുള്ളതാണ്. അപ്പോൾ വെള്ളരി വർഗ ചെടികളൊക്കെ പാകുവാനുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ. സാലഡ് കുക്കുമ്പർ വെള്ളരിയൊക്കെ കൃഷി ചെയ്യാവുന്ന ഒരു സമയം കൂടിയാണ് ഫെബ്രുവരി മാസം. അപ്പോൾ ഇതുപോലെ നമുക്ക് നിലത്തൂടെയൊക്കെ പടർത്താവുന്നതാണ്. ഓലയോ അല്ലെങ്കിൽ വാഴയുടെ ഇലയോ നമുക്ക് വിരിച്ചു കൊടുത്താൽ മതി, അത് പടർന്നു പോയിക്കോളും. അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റിയൊരു വിളയാണ് കോവൽ. കോവലും നമുക്ക് കൃഷി ചെയ്യാം ഈ സമയത്ത്. അപ്പോൾ കുഞ്ഞു തൈകൾക്കൊക്കെ നമ്മൾ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കോഴിവളമാണ്. കോഴിവളം ഞാൻ 1 ആഴ്ച പൊളിപ്പിച്ചതിന് ശേഷം മാത്രമേ നേർപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ 2-ഓ 3-ഓ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ദ്രവരൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവുന്നതായിരിക്കും. ഇത് കണ്ടില്ലേ, ഇത് കുറ്റിവാളരി ചെടിയാണ്. അപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസത്തിൽ ഇത് കൃഷി ചെയ്യാവുന്നതാണ്. വള്ളിവാളരിയുടെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. മത്തൻ, കുമ്പളം, വെള്ളരി, തണ്ണിമത്തൻ ഇവയൊക്കെ നമുക്ക് തെങ്ങിൻ ചുവട്ടിൽ റൗണ്ടായിട്ട് പടർത്തി കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയൊരു വിളയാണത്. തക്കാളി, മുളകൊക്കെ കടയിൽ നിന്ന് വാങ്ങിയത് അതിൻ്റെ വിത്തെടുത്തിട്ട് പാകി കൊടുത്തതാണിത്. അപ്പോൾ നമുക്ക് വിത്ത് ലഭ്യമല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ മത്തൻ, വെള്ളരി, കുമ്പളം, തണ്ണിമത്തൻ ഇവയുടെയൊക്കെ വിത്തുകൾ നമുക്ക് ആ രീതിയിൽ ലഭ്യമാക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, പുതിനച്ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നമുക്ക് ഫെബ്രുവരി മാസത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. പുതിനയും മല്ലിയിലയും ഒക്കെ നമുക്ക് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. കൂടുതൽ വളവും ഇട്ട് കൊടുക്കുവാനായിട്ട് പാടില്ല. ഒരു നേരം നനച്ചു കൊടുക്കണം. അപ്പോൾ ഏത് തരം കൃഷി ചെയ്യുന്ന സമയത്തും കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ കൃഷി ചെയ്യുവാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള വളർച്ചയോ വിളവോ നമുക്ക് ലഭിക്കുകയില്ല. കൂടാതെ നമ്മൾ ഈ വഴുതന വർഗ ചെടികളായ മുളക്, വഴുതന, തക്കാളിയിൽ കണ്ടുവരുന്ന വാട്ടരോഗം, വാട്ടരോഗത്തെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മൾ വിത്ത് പാകുന്നത് മുതൽ നമ്മൾ സ്യൂഡോമോണസ് പ്രയോഗിച്ച് കൊടുക്കേണ്ടതാണ്. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിലെടുത്തിട്ട് നമുക്ക് വിത്തുകൾ കുതിർത്തി വെക്കാനും കൂടാതെ തൈകൾ പറിച്ചു മാറ്റി നടുന്ന സമയത്തും അല്ലാത്ത സമയത്ത് 10 ദിവസത്തിലൊരിക്കലും നമുക്ക് മുളക്, തക്കാളി, വഴുതന എന്നീ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടിയും കരുത്തോടുകൂടിയും വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും വിത്തുകളൊന്നും കിളിർപ്പിക്കാത്തവർ പാകി വിത്തുകളൊക്കെ കിളിർപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ കൃഷി ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം, അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.